കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഒരു നനവ് ഫീൽ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളെയും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെയും ബാധിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ. ആനൽ ഇച്ചിങ് അഥവാ പ്രൂറൈറ്റിസ് ആനെ, പ്രൂറൈറ്റിസ് എന്ന് പറയുമ്പം ഇച്ചിങ്ങിനെ കാണിക്കുന്നു. അതായത് മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലിനെയാണ് നമ്മൾ പ്രൂറൈറ്റിസ് ആനെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനൽ ഇച്ചിങ് എന്ന് പറയുന്നത്. ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു ഹൈജീൻ കൃത്യമായിട്ടല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു ക്ലീനിങ് പ്രോസസ്സ് കറക്റ്റ് അല്ലെങ്കിൽ, അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ഇൻഫെക്ഷൻസ് വരാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാം, ഇത്തരം ആനൽ ഇച്ചിങ് കുട്ടികളിൽ കാണുവാണെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് വിരശല്യത്തിൻ്റെയാണ്, അതായത് വിരയുടെ ഭാഗമായിട്ടാണ് ആനൽ ഇച്ചിങ് വരുന്നത്. വിരശല്യം നമുക്കൊന്ന് പറയാം. രണ്ടാമതായിട്ട് നമുക്ക് പറയുന്നത് കുട്ടികളിൽ നോക്കുവാണെങ്കിൽ സ്കാബിസ്, അതായത് സ്കാബിസ് എന്ന് പറയുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലൊക്കെ കാണുന്ന ചെറിയ രീതിയിലുള്ളൊരു മൈക്രോ ഓർഗാനിസമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാലും ഇത്തരം ഇൻഫെക്ഷൻസ് വരാം. രാത്രി കാലങ്ങളിലാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ടും ആക്റ്റീവ് ആവുന്നത്. ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാം, അതായത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ബ്ലീഡിങ് വരെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതാണ് കുട്ടികളിൽ ഇത്തരം ഇൻഫെക്ഷൻസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, അതായത് പിൻവോം പോലത്തെ ഇത്തരം ഇൻഫെക്ഷൻസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് പോലത്തെ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ടും കുട്ടികളിൽ ഇത്തരം ആനൽ ഇച്ചിങ് അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് കുട്ടികളിലല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ പറയുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുമ്പം, കൂടുതലായിട്ടും നമ്മുടെ ബോഡിക്ക് ക്ലീനിങ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മലദ്വാരത്തിൻ്റെ ഒരു ഏരിയ കൂടുതലായിട്ടും സോപ്പോ അല്ലെങ്കിൽ വിവാഷോ ഒക്കെ വെച്ചിട്ട് കൂടുതലായിട്ടും വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. അതായത് നോർമലി നമ്മുടെ ആനസ് അല്ലെങ്കിൽ മലദ്വാരത്തിന് ഒരു നോർമൽ ബാക്ടീരിയൽ ഫ്ലോറയുണ്ട്, അതായത് ഒരു ഫോറിൻ ബോഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ല ബാക്ടീരിയാസ് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ടും വാഷ് ഔട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇത്തരം സോപ്പോ അല്ലെങ്കിൽ വി വാഷ് പോലത്തെ എന്തെങ്കിലും ഷാമ്പൂസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ മലദ്വാരം നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയൽ ഫ്ലോറ ഡിസ്റ്റർബ്ഡ് ആവുന്നു, അതായത് ബാക്ടീരിയൽ ഫ്ലോറ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി പോകുന്നു. അപ്പോൾ എക്സ്റ്റേണലി പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈജീൻ ആയിട്ടുള്ള ആളുകളിൽ ഇത്തരം ആനൽ ഇച്ചിങ് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുമ്പം, നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ്, അതായത് കുറച്ച് സിൽക്കായിട്ടുള്ളതും അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഇത്തരം അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും നമ്മളെ ബോഡി സ്വെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ആ സ്വെറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം, ഒരു നനവ് ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുമ്പം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ വരുന്ന ഒരു മെയിൻ വില്ലൻ, അതായത് ടൈപ്പ് 2 ഡയബറ്റിസ്, പ്രമേഹമാണ്. ഇന്ന് പ്രമേഹ രോഗികൾ ഏറ്റവും അധികം പറയുന്ന ഒരു പ്രശ്നമാണ്. യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിൻ്റെ ആ ഒരു മസിൽസ് എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് ടൈറ്റൻഡ് ആണ്, അതായത് ഒരു എക്സ്റ്റേണൽ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാലും അതിനങ്ങനെ ഡാമേജസ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മസിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ലൂസായി പോയി കഴിഞ്ഞാലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഈ മസിൽസ് ലൂസാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് തന്നെയാണ്. അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബീറ്, ഇത്തരം ഡ്രിങ്ക്സൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോഫി, ചായ, ഇത്തരം ഡ്രിങ്ക്സൊക്കെ നിങ്ങൾ ഡെയിലി 1, 2, 3 ഒക്കെ ആയിട്ട് ഡെയിലി എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ടോക്സിക് ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഇത്തരം ആനൽ ഇച്ചിങ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും റീനൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലിവർ ഡിസീസോ, ഇത്തരം ഓർഗൻ ഡാമേജസിൻ്റെ ഭാഗമായിട്ടും 30% ആളുകളിലും ഇത്തരം സിംറ്റംസ് കണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹെമറോയിഡ്സ്, അതായത് മലദ്വാരത്തിന് ചുറ്റുമായിട്ടും
ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ആയിട്ടും അല്ലെങ്കിൽ അത് വീർത്ത് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹെമറോയിഡ്സ് വരാം. അത് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആവട്ടെ, എക്സ്റ്റേർണൽ ഹെമറോയിഡ്സ് ആവട്ടെ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലും മലം പാസ് ചെയ്ത് പോകുമ്പം വേദനയും രക്തം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ഫിഷർ അല്ലെങ്കിൽ ഒരു മുറിവ് രൂപപ്പെടുവാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ചൊറിച്ചിലും നനവ്, അതേപോലെ തന്നെ മലത്തോടൊപ്പം രക്തം കണ്ടെന്ന് വരാം, വേദന അനുഭവപ്പെട്ടെന്ന് വരാം. ഫിസ്റ്റുല കേസസ് നോക്കുവാണെങ്കിലും ഇത്തരം ചൊറിച്ചിലും അതേപോലെ തന്നെ നനവും കണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു മലശോധന ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി ബൗവൽസ് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ആനൽ ഇച്ചിങ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതായത് നമുക്ക് പോയാലും ടോയ്ലറ്റിൽ പോയാലും എഗെയിൻ പോകാനുള്ളൊരു ടെൻഡൻസി വരിക, മലം സ്റ്റിൽ ആ ഒരു ആനസ് റീജിയനിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ അത് കൃത്യമായിട്ട് പോവുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ കീഴ്വായു ശല്യം, അല്ലാതെ ഫ്ലാറ്റുലൻസ് എന്ന് പറയുന്നു, അത്തരം ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ആനൽ ഇച്ചിങ്ങും അതോടൊപ്പം തന്നെ ഇത്തരം വെറ്റ്നസ്സും അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും ടാബ്ലറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ആൻറ്റിബയോട്ടിക്സ് ടാബ്ലറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹൈ ഡോസിൽ എടുക്കുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും ഇത്തരം ആനൽ ഇച്ചിങ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഗുഡ് ബാക്ടീരിയാസിനെ ഡാമേജ് ആക്കുന്നു, അല്ലെങ്കിൽ ആനസിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ടുള്ള ആ ഒരു ഗുഡ് ബാക്ടീരിയാസിനെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആക്കുമ്പം എക്സ്റ്റേണലി തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ടാബ്ലറ്റ്സ് അമിതമായിട്ട് എടുക്കുന്ന ആളുകളിലും ഇത്തരം ആനൽ ഇച്ചിങ്ങും അതോടൊപ്പം തന്നെ ആ ഒരു വെറ്റ്നസ്സും ഈ ചൊറിച്ചിലും അനുഭവപ്പെടുന്നു വരാം. സ്ത്രീകളെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് കാൻഡിഡിയാസിസ് പോലത്തെ ഇത്തരം വജൈനൽ ഇൻഫെക്ഷൻസ് സ്ത്രീകളെ റെക്കറന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് കണ്ടെന്ന് വരാം. അതേപോലെ തന്നെ ല്യൂക്കോറിയ, വെള്ളപ്പോക്ക് അധികമാകുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും ഒന്നെങ്കിൽ വജൈനയ്ക്ക് ചുറ്റുമായിട്ടും ചൊറിച്ചിലുണ്ടാവാം, അതോടൊപ്പം തന്നെ ആനസിന് ചുറ്റുമായിട്ടും ചൊറിച്ചിലുണ്ടാവാം. നമുക്കറിയാം ല്യൂക്കോറിയ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഡിസ്ചാർജാണ്, അതായത് സ്ത്രീകളിലൂടെ സ്ത്രീകളുടെ ബോഡിയിൽ നിന്നും പോകുന്ന ഒരു നോർമൽ ഡിസ്ചാർജാണ്. പക്ഷേ ആ ല്യൂക്കോറിയ എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ആ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസി അധികമാവുമ്പോൾ ഒരു മിൽക്കി അല്ലെങ്കിൽ കേർഡി സ്ട്രക്ചർ ആവുന്നത്, അല്ലെങ്കിൽ ഒരു യെല്ലോ സ്ട്രക്ചർ ആവുക, അതോടൊപ്പം തന്നെ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക, വേദന ഫീൽ ചെയ്യുക, ഒരു പുകച്ചിൽ അനുഭവപ്പെടുക, നടുവേദന ഉണ്ടാവുക, ക്ഷീണം, വീക്ക്നെസ്, ഇത്തരം സിംറ്റംസ് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ല്യൂക്കോറിയ എന്നുള്ള ആ ഒരു അബ്നോർമൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് ഇത്തരം ആനൽ ഇച്ചിങ് അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനി കൂടുതലായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ കയറുക, സ്ട്രെസ് വരിക, ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുക, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത എപ്പോഴും മൈൻഡ് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലുള്ള ആളുകളിലും അതിൻ്റെ ഒരു ഒരു എക്സ്റ്റേണൽ സൈൻസ് എന്നായിട്ട് നമുക്ക് പറയാം ഇത്തരം ആനൽ ഇച്ചിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരം കാരണങ്ങളാണ് ഇത്തരം ആനൽ ഇച്ചിങ് വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഈ ഒരു ആനൽ ഇച്ചിങ്ങിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പം എപ്പോഴും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് ആയാലും കോട്ടൺ വസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും ടെൻഷൻ, സ്ട്രെസ്, പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പം പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതാദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ഇൻസുലിൻ ആയിട്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഹെമറോയിഡ്സിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പം ഒരു ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് റോക്ക് സാൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാം. അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു മലത്തിന് ചുറ്റുള്ള എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ വ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീലാവുന്നതാണ്. ഈ ഒരു റോക്ക് സാൾട്ട് എന്ന് പറയുമ്പം നമ്മുടെ വൂണ്ട് ഹീലിങ്ങിന് സഹായിക്കുന്നതാണ്. അപ്പം അത്തരം പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണലി ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള മഷ്റൂംസും ചെറിയ മത്സ്യങ്ങളും എന്തെങ്കിലും ഒരു ഡെയിലി ഒരു നട്ട്സ് ഐറ്റംസോ ബദാം വാൽനട്ട് പിസ്ത പോലത്തെ ഡെയിലി ഒരു നട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. ഡെയിലി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക, അതായത് ഓറഞ്ച്, മൊസമ്പി, നെല്ലിക്ക, അതേപോലെ തന്നെ പേരക്ക പോലത്തെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫ്രൂട്ട്സ് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഡെയിലി എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. പാലും പാൽ ഉൽപ്പന്നങ്ങളും അമിതമായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചായയും കാപ്പിയും ഒക്കെ ഡെയിലി ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. വെറും വയറ്റിൽ ഡെയിലി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആ ഒരു ഗട്ട് ഫ്ലോറയും അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ ഫ്ലോറ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും ഒരു യോഗർട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക, അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ആൽക്കഹോൾ ഇൻടേക്കും അതേപോലെ തന്നെ സ്മോക്കിംഗ് അഡിക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇത്തരം ആനൽ ഇഷ്യൂസും അല്ലെങ്കിൽ ആനൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്.